ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് സർവേയുടെ 140 മണ്ഡലങ്ങളിലെയും ഫലപ്രവചനമാണ് രണ്ടു ദിവസമായി പ്രേക്ഷകരിലേക്ക് എത്തിയത്. കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്ന് ഈ കണക്കുകൾ രണ്ടു ദിവസമായി ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കണ്ട് വീക്ഷിച്ച പ്രേക്ഷകർക്ക് മനസ്സിലായി. ഓരോ മേഖലകളിലും ഓരോ മുന്നണിക്കും കിട്ടാവുന്ന സീറ്റുകൾ പരമാവധി എത്രയായിരിക്കും, ആ കണക്കുകൾ കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പ്രേക്ഷകർക്ക് നൽകുകയാണ്. വടക്കൻ കേരളത്തിലെ 60 മണ്ഡലങ്ങളുടെ സ്വഭാവം എന്താണ്? വടക്കൻ കേരളത്തിലെ 60 മണ്ഡലങ്ങൾ, അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 60 മണ്ഡലങ്ങൾ, ഇത്തവണ 35 മുതൽ 38 സീറ്റുകൾ വരെ ഇടതുമുന്നണി നേടാം. 21 മുതൽ 24 സീറ്റുകൾ വരെ UDF നേടാം. 1 മുതൽ 2 സീറ്റുകൾ വരെ ദേശീയ ജനാധിപത്യ സഖ്യം നേടാം. മറ്റുള്ളവർ പരമാവധി 1 സീറ്റ് നേടാം. അപ്പോൾ 60 സീറ്റുള്ള വടക്കൻ കേരളത്തിൽ ഏതാണ്ട് 55% സീറ്റുകൾ നേടി ഇടതുമുന്നണി വ്യക്തമായ മുൻതൂക്കം നേടുകയാണ്. വോട്ട് വിഹിതത്തിലേക്ക് വന്നാൽ അവിടെയും LDFനാണ് മുൻതൂക്കം. 43% വോട്ട് വടക്കൻ കേരളത്തിൽ ഇത്തവണ LDFന് അനുകൂലമാണ്. 38% UDFന് ലഭിക്കാവുന്ന വോട്ട് വിഹിതം, 5% വോട്ട് വിഹിത വ്യത്യാസം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 17%, മറ്റുള്ളവർക്ക് 2%. ഇനി മധ്യകേരളത്തിലേക്ക്. മധ്യകേരളത്തിൽ 41 സീറ്റാണുള്ളത്. അതിൽ LDF 18 മുതൽ 21 സീറ്റ് വരെ നേടാം. UDF 20 മുതൽ 23 സീറ്റ് വരെ നേടാം. NDA 0 മുതൽ 1 വരെ. മധ്യകേരളം UDF തന്നെ മേൽക്കൈ നിലനിർത്തുന്ന മേഖലയായി മാറുകയാണ്. UDF 20 മുതൽ 23 വരെ, LDF 18 മുതൽ 21 വരെ, NDA 0 മുതൽ 1 വരെ. ഇനി വോട്ട് ശതമാനത്തിലേക്ക് കടന്നാൽ LDF 39%, UDF 41%, NDA 15%, മറ്റുള്ളവർ 5%. ഏറ്റവും നിർണായകമാകുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും തെക്കൻ കേരളമാണ്. 39 സീറ്റുകളാണ് തെക്കൻ കേരളത്തിൽ ഉള്ളത്. ആ തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്കാണ് വ്യക്തമായ മുൻതൂക്കം. 39 സീറ്റുകളിൽ 24 മുതൽ 27 സീറ്റുകൾ വരെ ഇടതുമുന്നണി നേടാം. ഐക്യജനാധിപത്യ മുന്നണിക്ക് 11 മുതൽ 14 സീറ്റുകൾ വരെ മാത്രമേ നേടാൻ കഴിയൂ. NDAക്ക് 1 മുതൽ 2 സീറ്റുകൾ വരെ നേടാം. മറ്റുള്ളവർ പരമാവധി 1 സീറ്റ് വരെ നേടാം. വോട്ട് വിഹിതത്തിലും വ്യക്തമായ മുൻതൂക്കം LDFനാണ്. 5% വ്യത്യാസത്തിൽ 42% ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കുക LDF ആയിരിക്കും. 37% വോട്ട് വിഹിതം മാത്രമാണ് UDFന് ഉണ്ടാവുക. 18% വോട്ട് വിഹിതം അവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ട്. മറ്റുള്ളവർക്ക് 3% വോട്ടും ലഭിക്കാം. ഇനി കേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക്. C4 സർവേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ നൽകുന്ന രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണെന്ന് നോക്കാം. LDF 77 മുതൽ 86 സീറ്റ് വരെ ഭരണ തുടർച്ച പ്രവചിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 പോസ്റ്റ് പോൾ സർവേ. LDF 77 മുതൽ 86 വരെ, UDF 52 മുതൽ 61 വരെ, NDA 2 മുതൽ 5 വരെ. പിന്നെ എന്തായാലും ഈ സർവേയുടെ സ്വഭാവം ഇത്തവണ ഒരു ഭരണ തുടർച്ച പ്രവചിക്കുകയാണ്. അതിൽ തന്നെ തിരുവനന്തപുരം വലിയ തോതിൽ LDFന് അനുകൂലമായി മാറുന്നു. കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ പോലെയുള്ള പല ഇടതു കോട്ടകളിലും അട്ടിമറി വിജയം UDF നേടുന്നു. കോട്ടയത്ത് UDFന്റെ ആധിപത്യം തകരുന്നു. വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ മലപ്പുറം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി 1 ജില്ലയിലും കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കാര്യമായ മികവ് ഇത്തവണ UDFന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭരണ തുടർച്ചയിലേക്ക് നയിക്കും. ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും LDF ഏറെക്കുറെ കഴിഞ്ഞ തവണത്തെ മാർജിനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ LDF 77 86, UDF 52 61, NDA 2 മുതൽ 5 വരെ, മറ്റുള്ളവർ 0 മുതൽ 3 വരെ. വോട്ട് ശതമാനത്തിലേക്ക് കടന്നാൽ LDF 42%, UDF 38%, NDA 17%, മറ്റുള്ളവർ 3%. LDF 42%, UDF 38%, NDA 17%, മറ്റുള്ളവർ 3%.
എന്തായാലും വിനു മറ്റന്നാൾ രാവിലെ വോട്ടെണ്ണൽ തുടങ്ങും, യഥാർത്ഥ ഫലം പുറത്തു വരും. ഇപ്പോൾ ഈ രണ്ട് ദിവസമായി നമ്മൾ പറഞ്ഞതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകളും ശബ്ദങ്ങളും ഒക്കെ പലയിടത്ത് പ്രചരിക്കും. ഒറ്റ കാര്യം നമുക്ക് എല്ലാവരോടും പറയാം, 35,000 സാമ്പിൾ സൈസുള്ള ശാസ്ത്രീയമായി നടത്തിയ ഒരു സർവേയുടെ ഫലമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ ജയിക്കില്ല, ഈ സമയത്തെ പ്രവചനം മാത്രമാണത്. ഇത് മാത്രമല്ല, ഈ പോസ്റ്റ് പോൾ സർവേ ആയതുകൊണ്ട് ഈ പ്രീ പോൾ സർവേ പോലെയുള്ള സ്വാധീനിക്കലാന്ന് പറയില്ല, കേൾക്കുകയുമില്ല, അതും കേട്ട് നമ്മൾ. പക്ഷെ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരല്പം നേരത്തെയെങ്കിലും ഫലസൂചന നൽകുന്നതിന് വേണ്ടി വിശദമായി രണ്ട് ദിവസമായി 140 മണ്ഡലങ്ങളിൽ നടത്തിയ പോസ്റ്റ് പോൾ സർവേയുടെ ഫലമാണ് എത്തിയത്. രണ്ട് ദിവസം നമ്മളെ സഹിച്ച് ക്ഷമയോടെ കാത്തിരുന്ന പ്രേക്ഷകർക്ക് ഒരു നന്ദി പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. പക്ഷേ യഥാർത്ഥ ഫലപ്രഖ്യാപനം 2 May അന്ന് രാവിലെ 5 മുതൽ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം, ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഉണ്ടാകണം എല്ലാ പ്രേക്ഷകരും.